പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആത്മീയ ചൂഷണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഉസ്താദ്മാർ കുട്ടികളെ പോലും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിനാസ്പദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. വിശുദ്ധ ഖുർആനിൽ മറിയം ബീവിക്ക് ഭക്ഷണങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സക്കറിയ അലൈഹിസ്സലാമിൻ്റെ സംരക്ഷണയിൽ വളർന്ന മറിയം ബീവി അതും പള്ളിയിനുള്ളിൽ മെഹ്റാബിൽ താമസിച്ചിരുന്ന മറിയം ബീവിക്ക് ഭക്ഷണ സാധനങ്ങൾ മുറിയിൽ കാണുന്നതായിട്ട് സക്കറിയ അലൈഹിസ്സലാം കണ്ടു. അപ്പോൾ മറിയം ബീവിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? അപ്പോൾ മഹദി ഉത്തരം പറഞ്ഞു, എൻ്റെ റബ്ബ് എനിക്ക് തരുന്നതാണ്, റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളം നൽകുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതേ സക്കറിയ അലൈഹിസ്സലാമിന് 90 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യുന്നതായിട്ട് സൂറത്തുൽ മറിയത്തിൽ ആദ്യമേ കാണാൻ കഴിയും. സക്കറിയ അലൈഹിസ്സലാം പതുക്കെ പ്രാർത്ഥിച്ചു എന്നാണ് കാണുന്നത് അതിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സക്കറിയ അലൈഹിസ്സലാമിന് കുട്ടിയെ വാഗ്ദത്തം ചെയ്തു. അപ്പോൾ സക്കറിയ അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ അത് വിശ്വസിക്കുക? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾക്ക് 3 ദിവസം സംസാരിക്കാൻ കഴിയില്ല. അതായത് ആംഗ്യ ഭാഷയിലാണ് സംസാരിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. സക്കറിയ അലൈഹിസ്സലാമിന് കുട്ടിയില്ലാത്ത കാലത്ത് മറിയം ബീവിയുടെ മുറിയിൽ ഉണ്ടായ മിറക്കൽ കണ്ടതാണ്. എന്നിട്ട് സക്കറിയ അലൈഹിസ്സലാം ഒരിക്കലും മറിയം ബീവിയോട് ചോദിച്ചിട്ടില്ല, ഞാൻ മറിയം ബീവി നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടദാസിയാണ്, എനിക്കൊരു കുട്ടിയെ തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറഞ്ഞുകൂടെ എന്ന് സക്കറിയ അലൈഹിസ്സലാം ഒരിക്കലും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, നാട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അവർ പ്രവാചകന്മാരെല്ലാവരും എന്ത് വിഷയത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിച്ചത്? അള്ളാഹുവിൻ്റെ റസൂലിനോടും അള്ളാഹുവിൻ്റെ റസൂലും അങ്ങനെയാണ് ചോദിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിച്ചത്. ഇതാണ് യഥാർത്ഥ വിശ്വാസം. നമ്മൾ എന്ത് വിഷയം ഉണ്ടായാലും നാട്ടിലെ ഏതെങ്കിലും തങ്ങന്മാരുടെ അടുത്ത് ഉസ്താദുമാരുടെ അടുത്ത് പോകുന്നത് ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു. ഇവർ ജനങ്ങളെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റുകയും ജനങ്ങളെ അന്ധകാരത്തിൽ നിർത്തുകയും ആത്മീയ ചൂഷണം നടത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർ തീർച്ചയായും ദജ്ജാൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദജ്ജാലിന് പുറകെ പോകുമെന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക. അള്ളാഹു റസൂൽ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞ ഒരു വിഷയമാണ്, ആകാശത്തിന് താഴെയും ഭൂമിക്ക് മുകളിലും ഞാൻ ദജ്ജാലിനേക്കാളും കൂടുതൽ ഭയപ്പെടുന്നത് ഉമ്മത്തിലെ പണ്ഡിതന്മാരെയാണെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നവർക്ക് ആണിനെയും പെണ്ണിനെയും, അല്ലെങ്കിൽ ആണിനെ മാത്രമല്ല പെണ്ണിനെ മാത്രമായിട്ട് കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉദ്ബോധന ചെയ്യുന്നു. എന്ത് വിഷയം ഉണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം ചോദിക്കുക. ഇടനിലക്കാരോടോ മരിച്ച മഹാന്മാരോടോ ജിന്നുകളോടോ മലക്കുകളോടോ ഒന്നും ചോദിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. യഥാർത്ഥ വിശ്വാസം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് സഹാബാക്കളെ പിന്തുടർന്നതുമാണ്. അതുകൊണ്ട് ആ മാർഗത്തിലൂടെ നിങ്ങൾ കടന്നു വരിക. ഇതുപോലെയുള്ള ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. ആ 10 വർഷമായിട്ട് കുട്ടികളില്ല, കല്യാണം കഴിഞ്ഞിട്ട് മനസ്സിലാക്കുക. അല്ല, പേര് ഇല്ലാൻ പറ്റൂല, പേര് വെക്കണോ? ഷഫീഖ്. അപ്പൊ നിങ്ങൾക്ക് 3 കുട്ടികളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 3 കുട്ടികളുണ്ടാവും. ഒരു കൊല്ലുംപാട കയ്യാം. കൗണ്ടിന്റെ കുറവുണ്ട്, നിങ്ങൾക്ക് കൗണ്ടിന്റെ കുറവുണ്ട്. നിങ്ങൾക്ക് ആ പ്രശ്നം, ഭാര്യയ്ക്ക് പ്രശ്നം കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ നല്ല ഇതുണ്ട്. നമ്മളെ ഈ ഉയിന്ന് ഉയണ്ട, ഉയിന്ന് ഉയിന്ന് പരിപ്പ് വാങ്ങാൻ 2 കിലോ, 2 കിലോ വെവ്വാറ വാങ്ങണം. ഓരോ കവറിൽ രണ്ടും വെവ്വാറ കഴുകിയിട്ട് എന്ത് ചെയ്യാ, രണ്ടും വെവ്വാറ ഉണക്കുക. വെവ്വാറ പാത്രത്തിലിട്ടിട്ട് മോദി ശേഖിന്റെ പേരിൽ ഒരു യാസീൻ എന്തെങ്കിലും ഒരു യാസീൻ അതിലും ഓതി ഊതുക. അത് രണ്ടിൽ നിന്നും കുറച്ചെടുത്തേക്കാണ്ട് എന്ത് ചെയ്യാ, രാവിലെ ഉപ്പേരിണ്ടാക്കിയിട്ട് ഭാര്യയും ഭർത്താവും ഭക്ഷിക്കും 1 കിലോ. അപ്പൊ ഇൻഷാല്ലാ രണ്ടാക്കും കൗണ്ട് വർദ്ധിക്കും, സ്വാലിഹായ മക്കളെ കിട്ടും. പാസാക്കി മോനെ, 2 ആണ്ടിന് വരുമ്പോ കിട്ടണേ കൊണ്ടുവന്നു കൂടുതലെങ്കിൽ മൂത്തതിനടിയ ചേട്ടത്തിന്റെ മോക്ക് വേറെ വേന. ഫാത്തിമ അൽഹംദുലില്ലാഹ് വേറെ വേന മറുട.